മൈ വേ ഓഫ് കുക്കിങ്ങിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മള് തോട്ടടയിലുള്ള ഒരു പ്രശസ്തമായ അമ്മൂലമ്മ അമ്മയുടെ നടയിലാണ്. അത്രക്ക് ശാന്തി സമാധാനമാണ്. നമുക്ക് നമ്മളെ വിഷമങ്ങളെല്ലാം ഇവിടെ അമ്മ ഏറ്റുവാങ്ങി നമുക്ക് തലോടുന്നത് പോലെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോ ഈ വെയിലത്തും എന്തൊരു ശാന്തി സമാധാനം. ഇവിടെ വന്നാല് ഈ അമ്മയുടെ നടയിൽ കുറച്ച് സമയം നിന്നാല് കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും ശാന്തി സമാധാനം ഉണ്ടാകട്ടെ. ഇത് ഞാൻ കുട്ടികളെ കളിക്കുന്ന ഗ്രൗണ്ട് കണ്ടാ. ഇവിടെ വന്നിട്ട് അമ്മേനെ ആ മടിത്തട്ടിൽ വന്നിട്ട് കളിക്കുന്ന പോലെയാണ്. അത്രക്കും നല്ലൊരു ഇതുവരെ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് ഒന്നും അമ്മ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം നല്ല ഇതായിട്ട് കുട്ടികളെല്ലാം കളിക്കുകയും ചെയ്യും. അങ്ങനെ നല്ലൊരിതാണ്. ഞാനിപ്പോ ഒരു അരയാലിന്റെ ചോട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ എന്തൊരു നല്ല ഇതാന്ന് പറയാം, തണുപ്പൂ നല്ലൊരു സ്ഥലം. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു നമ്മള് ചോറിനെല്ലാം കഴിക്കാൻ ഒരു സൈഡ് ഡിഷാണ്. പൈനാപ്പിൾ പച്ചടി. എന്റെ വറുമ്പത്തിൽ തന്നെ ഞാൻ പറിച്ച ഒരു പൈനാപ്പിളിനെ കൊണ്ട് ഒരു പച്ചടി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഞെക്കിക്കോ. നമ്മൾ കൈതച്ചക്ക പച്ചടി ഉണ്ടാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ഇത് നമ്മുടെ തൊടിയിലുണ്ടായ കൈതച്ചക്കയാണ് മൂത്ത് പഴുത്തത്. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു പീസേ എടുക്കൂ, പകുതി മാത്രമേ എടുക്കും, ബാക്കി ഞാൻ ജ്യൂസ് എടുക്കുക ചെയ്യാം. ഇത് തൈര്, ഒരു ചെറിയ കപ്പ് തൈര്, കടുക് താളിക്കാനും പിന്നെ കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് അരക്കും, പൊട്ടിച്ചിട്ട് അതിൽ ചേർക്കാനും, പിന്നെ ഒരു അരമുറി തേങ്ങ ചിരവിയത്, ഉപ്പ് ആവശ്യത്തിന്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു നാല് പച്ചമുളക്, കറിവേപ്പില. കറിവേപ്പില നമ്മൾ പറമ്പത്തുണ്ടുള്ള കറിവേപ്പില തന്നെ. പിന്നെ വെളിച്ചെണ്ണ താളിക്കാൻ, പിന്നെ ഒരു ലേശം വെള്ളം, അരക്കാനുള്ള വെള്ളം. ഇതെല്ലാമാണ് നമ്മളെ നമ്മളെ കൈതച്ചക്ക പച്ചടിക്കുള്ള ഇൻഗ്രീഡിയൻസ്. നമ്മളെ കൈതച്ചക്ക നമുക്ക് മുറിക്കാം. അത് ഈ രണ്ട് സൈഡും നമുക്ക് ഇതിൻ്റെ തോല് നോക്കാം. ഇപ്പം നല്ല വൃത്തിയായില്ലേ. ഇങ്ങനെയാണ് തോലുകളെ. ഇപ്പം ഞാൻ ഇതെല്ലാം തോലെല്ലാം ചെത്തിപ്പോക്കി ഇത് നല്ല കഴുകിയെടുത്ത് ഇനി നമുക്കിത് ചെറിയ ചെറിയ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്യാം. ഇതെല്ലാം കട്ട് ചെയ്ത് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഇതില്ലേ ഈ മുള്ള് ഇതെടുത്ത് കളയണം. ഇതെങ്ങനെ എടുക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതുണ്ടോ, ഇതെല്ലാം നമ്മൾ അമ്മ പഠിപ്പിച്ച നീന്തല എടുക്കാൻ. ഇങ്ങനെ നമുക്കൊന്നും അറിയില്ലല്ലോ. ഇപ്പോഴുള്ള കുട്ടികളെല്ലാം അല്ല തുപ്പിച്ചാടി കടിച്ച് ചാടുക ചെയ്യുക. എന്താണെന്ന് പറഞ്ഞാൽ ഇത് വയറ്റിൽ ഈ ഇതിൻ്റെ മുള്ള് വയറിൽ വയറ്റിൽ പോയാൽ അപ്പാട് വയറുവേദന വരും. അതാണ് ഓരോരുത്തർക്കും കൈതച്ചക്ക പറ്റാത്തത്. വയറ്റിൽ വേദനയെല്ലാം വരുന്നത് ഇതിൻ്റെ മുള്ള് ഇത് പോക്കായിട്ടാണ്. വേണ്ട, ഇങ്ങനെ ചെറുങ്ങനെ പോക്കിയാൽ നമുക്ക് സമാധാനത്തിൽ തിന്നാലോ. ഇതെല്ലാം പോയി, നല്ല വൃത്തിയായില്ലേ. ഇപ്പം നമുക്കിതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ തിന്നുകയും ചെയ്യാം, ഇങ്ങനെ ജ്യൂസ് അടിക്കുക. ഒന്നും അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടാ, നല്ല വൃത്തിയായില്ലേ. അങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാം. ഇങ്ങനെയാണ് കൈതച്ചക്കേൻ്റെ ഈ മുള്ള് കളയുക. നമ്മളെ കൈതച്ചക്കൻ്റെ ഇത് നല്ല എല്ലാം പീസെല്ലാം നല്ല വൃത്തിയാക്കിയണ്ട, നല്ല അതിൻ്റെ മുള്ളും ഇതെല്ലാം പോക്കിയണ്ട, നല്ല വൃത്തിയാക്കി വെച്ച് ഇനി നമുക്കിത് ഒരു മൂന്നാല് പീസ് എടുത്തിട്ട് നമുക്ക് കുക്കറിലിട്ട് ഒരു രണ്ട് പീസിലടിച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ നടുവിലത്തെ ഇതെടുക്കൂല ഉണ്ടോ. മധുരക്കറിയാണ്, തൊടുകറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. മറ്റുള്ള കറികളെ ഒന്നിച്ചൊരു മധുരമുള്ള കറി ഒരു വെറൈറ്റി അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടാവും.
കണ്ട ഞാൻ ഇത്രയേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്കി ജ്യൂസ് അടിക്കുകയാണ് ചെയ്യുക. ഇത് മതി. ഇതൊരു ഒരു നല്ല തൊടുകറിക്ക് ഒരു രണ്ട് ദിവസത്തേക്ക് അല്ലെങ്കിൽ മൂന്ന് ദിവസത്തേക്ക് നല്ല ടേസ്റ്റ് നല്ലതാണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നു. ഒരു ഇതല്ല ഇത്ര വെള്ളം ഒഴിച്ച് പിന്നെ ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് അടുപ്പ് കത്തിക്കാം. നമ്മൾ കുക്കർ അടുപ്പ് തോക്കണ്ടേ. രണ്ട് വിസിൽ അടിക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ അരവാക്കണ്ടേ. നമ്മൾ ഇനി തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും കടുവും ചേർത്തിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം. മിക്സിയിലിട്ടിട്ട് നമുക്കിത് കടു പൊട്ടിക്കണം. ഇതിനകത്ത് നല്ലോണമായി. നമുക്കിതിലേക്ക് കുറച്ച് കടു ഇത് കടു പൊട്ടിക്കണം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. കടു പൊട്ടിയിട്ടുണ്ടാവും. നോക്കാം കടുവിൽ പൊട്ടി. ഇനി നമുക്ക് നമ്മളെ കുക്കർ എന്തായി നോക്കാം. നമ്മളെ കൈത ചക്ക എന്തായി നമുക്ക് കൈത ചക്ക നല്ലോണം വെന്തി. കുറച്ച് ആ ഒഴിച്ച വെള്ളം തേച്ചുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അരപ്പിൽ കുറച്ച് വെള്ളമാക്കിയത്. ഇനി നമുക്കിത് കുറച്ച് തണിയിട്ട് ഇപ്പം നല്ലോണം തണിഞ്ഞ്. ഇനി ഇപ്പം നമുക്ക് ഇത് ഈ പാത്രത്തിലേക്ക് മാറ്റാം. നല്ലോണം വെന്തി തവണ്ട്. നമ്മളിത് ഉണ്ടോ നമ്മളെ പൈനാപ്പിളിൻ്റെ എല്ലാം നല്ല തണിഞ്ഞ് ഇതായി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും കടുവും ഇതിലേക്ക് ചേർക്കാം. കടു പൊട്ടിച്ചതിൻ്റെ നല്ല മണമുണ്ട് പൈനാപ്പിളിൻ്റെ. നമുക്ക് നല്ലോണം കയ്യിലെ കൊണ്ട് നല്ലോണം ഇളക്കി ഇതിലേക്ക് ചേർക്കാം. ഉണ്ടോ ഇപ്പം നല്ല മിക്സായി. നമുക്ക് ഇതിലേക്ക് തൈര് ചേർക്കാം. നമ്മളെ തൈരില്ലേ എടുത്ത് വെച്ചേ പച്ചടിയല്ലേ തൈര് ചേർത്താല്ലേ പച്ചടീൻ്റെ. ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്താൽ മതി. നല്ല കട്ടി തൈരാണ്. ഞാനിത് ചെറിയ ചെറിയ കപ്പ എടുത്തു തേച്ച് വേണ്ടി വരും. അപ്പം നല്ല മിക്സായി. നമുക്കിതിൽ ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കണം. നമ്മൾ ആദ്യം ഒരു ലേശം ഉപ്പ് ഇട്ടിട്ടല്ലേ ഉള്ളൂ. ഉപ്പ് ചേർക്കണം ആവശ്യത്തിന്. ഉപ്പില്ല നമ്മളെടുത്ത് വെച്ച ഉപ്പില്ലേ ഇത് തേച്ച് ചേർക്കും. നല്ല മണമെല്ലാം ഉണ്ട്. നല്ല രുചിയുണ്ടാവും. ചോറിനല്ലൊരു സൈഡ് ഡിഷ്. ഇനി നമുക്ക് താളിക്കണം. വെളിച്ചെണ്ണയിൽ കടു പൊട്ടിക്കണ്ടേ. അടുപ്പ് കത്തിക്കാം. ഈ ചട്ടിയിലാണ് ഞാൻ വറുത്തിട്ടിട്ട് ഇതിലേക്ക് ഒഴിക്കുക ചെയ്യാം. സ്റ്റീലിൻ്റെ പാത്രത്തിലേ തൈരാക്കിയതല്ലേ വേഗം കൈപ്പടിക്കും. അതിന് നല്ലത് മണ്ണിൻ്റെ ചട്ടിയിലാണ് നല്ലത്. ചട്ടി ചൂടാകട്ടെ. ചട്ടിയിലെ വെള്ളമെല്ലാം വറ്റിയിട്ട് ചട്ടി ചൂടാകട്ടെ. ചട്ടി ചൂടായി ആവി വരുന്നുണ്ടോ. നമുക്ക് എണ്ണ ഒഴിക്കാം.
ഇനി നമ്മൾ കടുക് ഇടുക. എണ്ണ നല്ലോണം ചൂടായി. കടുക് നല്ലോണം പൊട്ടി വെക്കണം. ഇനി നമ്മൾ കറിവേപ്പിലയിടണം. കായ്മുളകെല്ലാം വേണം. കായ്മുളക് എൻ്റെ അടുത്തില്ല, തീർന്നുപോയി. ഇനി കറിവേപ്പില പിള്ളേനെ കൊണ്ടല്ലേ അഡ്ജസ്റ്റ് ചെയ്യലാം. ഇനി നമ്മൾ ഇത് ഇതിൻ്റെ നമ്മൾ അടുപ്പ് ഓഫാക്കും. ഞാൻ അടുപ്പ് ഓഫാക്കും. ഞങ്ങൾക്കിത് നല്ല മണമുണ്ട്. നല്ല പച്ചടി, നമ്മളെ പൈനാപ്പിൾ പച്ചടി റെഡിയായി. ഇതാ പൈനാപ്പിൾ പച്ചടി നല്ല റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒരു കഷ്ണമല്ലേ വേണ്ടു. നല്ല ടേസ്റ്റാണ്. ഒരു സൈഡ് ഡിഷായിട്ട് നമ്മളെ ചോറിനെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഭർത്താക്കന്മാർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് എൻ്റെ കമൻ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ബെല്ലൈക്കണമെന്ന് ഞെക്കിക്കോ.